നബിദിന റാലിയിൽ ഇങ്ങനെ ആ പരേഡിൽ ഇങ്ങനെ ശുഭ്രവസ്ത്രധാരിയായ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് കൊടുക്കുന്ന ആ ഒരു ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ അത് തീർച്ചയായും സംഘപരിവാരത്തെ തോൽപ്പിക്കുന്ന ചുംബനം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അത് വരുമ്പോൾ ഉടുന്നനെ, അതാണ് ഈ ഈ പാരമ്പര്യം. ആ പാരമ്പര്യം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും ആ ഒരു പുത്രനെ പോലെ, തൻ്റെ പുത്രനെ പോലെ വാത്സല്യത്തോടുകൂടി ആ കുട്ടിയുടെ കഴുത്തിൽ നോട്ടുമാലയിട്ട് അവൻ്റെ കമ്പിളി ചുംബിക്കുന്ന ആ അമ്മയെ, അമ്മയെന്ന് ഞാൻ പറയുന്നു, ആ അമ്മയെ ചെന്ന് കാണാൻ പാണക്കാട്ടത്തെ പുതിയ തലമുറ അവിടേക്ക് ചൊല്ലുന്നു എന്നത് ഈ പാരമ്പര്യത്തെ എങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലിവിംഗ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് എന്തെങ്കിലും ഒരു തീവ്രവാദം ഉണ്ടെങ്കിൽ, ഞാൻ മലപ്പുറത്ത് നിന്ന് പുറത്തുള്ള ആളുകൾ വലിയ തീവ്രവാദമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്ട് ഞങ്ങളുടെ ആകപ്പാടെയുള്ള തീവ്രവാദം തക്കരിക്കുന്നതിലുള്ള തീവ്രവാദമാണ്. അത് ആളുകളെ വിളിച്ചിങ്ങനെ ആഹാരം കൊടുക്കുന്നതിലുള്ള തക്കരിക്കുന്നുള്ള അത് ഞങ്ങൾക്ക് കുറച്ചുണ്ട്. വളരെ സൂക്ഷിക്കണം മക്കളെ, ചിരിക്കാനും കരയാനും അറിയാത്ത രാഷ്ട്രീയ നേതാക്കളെ സൂക്ഷിക്കണം. അവർ ഏത് വസ്ത്രം ധരിച്ചവനായാലും അവൻ മുണ്ടുടുത്തവനായാലും സൂക്ഷിക്കണം. കരയാനറിയാ പറ്റാത്ത, ചിരിക്കാനും പറ്റാത്ത രാഷ്ട്രീയ നേതാവിനെ സൂക്ഷിക്കണം. അവൻ അപകടകാരിയായിരിക്കും എന്ന് മനസ്സിലാക്കുക. പാണക്കാടിൻ്റെ പൈതൃകം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് MSF വിവിധങ്ങളായ പ്രദേശങ്ങളിൽ മതേതരമായ പാരമ്പര്യത്തിൻ്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിലെ അനിവാര്യമായ ചില പ്രവർത്തനങ്ങളിൽ MSF ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥി സംഘടനയെ അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും വേണം എന്ന ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും എന്താ പറയുക പ്രചാരകനോ വക്താവോ ഒന്നുമല്ലാത്ത ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് അബിദ് ഹുസൈൻ തങ്ങളും പ്രിയപ്പെട്ട ബഷീറും എല്ലാം ഈ പൈതൃകത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ വേറൊരു കാര്യമാണ് അതെന്ന് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങാൻ വിചാരിക്കുന്നു. എനിക്ക് 20 മിനിറ്റാണ് തന്നത്, കഴിയുന്നതും 15 മിനിറ്റിൽ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ ബുദ്ധൻ്റെ ചരിത്രത്തിൽ സിദ്ധാർത്ഥ ഗൗതമനോട് ബുദ്ധനോട് ഈ ഭിക്ഷു സംഘമുണ്ടാക്കുമ്പോൾ അതിൽ സ്ത്രീകൾക്ക് കൂടി പ്രാതിനിധ്യമുണ്ടാകണമെന്ന് മഹാപ്രജാപതി ഗൗതമി, അതായത് സിദ്ധാർത്ഥ ഗൗതമൻ്റെ ബുദ്ധൻ്റെ ഇളയമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് BC സംഘത്തിൽ ഭിക്ഷുണികൾ കൂടി ഉണ്ടാകാനുണ്ടായ സാഹചര്യം, അങ്ങനെയാണ് രൂപപ്പെടുന്നത്. പിന്നീട് ഹീനയാനത്തിൽ നിന്ന് മഹായാനമുണ്ടാകുകയും മഹായാനത്തിൽ നിന്ന് തന്ത്രയാനമുണ്ടാകുകയും ചെയ്തു. ഈ തന്ത്രയാനമാണ് തിബറ്റിലുമൊക്കെ തായ്ലൻഡിലുമൊക്കെ പ്രചരിച്ചത്. അതിലാണ് ഹീനയാനം കൂടുതലായിട്ടുള്ളത്. എന്നാൽ ഈ താന്ത്രിക ബുദ്ധമതത്തിൽ താരാദേവി എന്ന് പറയുന്ന ഒരു ആരാധന ആരംഭിക്കുകയാണ്. അത് ഉണ്ടാകാനുള്ള ഒരു കാരണം സ്ത്രൈണഭാവത്തെ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു മതവിശ്വാസത്തിനും മുന്നോട്ട് പോകുക സാധ്യമല്ല എന്ന കാഴ്ചപ്പാട് ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്നു. കാരണം ഈ ദേവി കൂടി ചേർന്നതാണ് രാഷ്ട്രം എന്നതായിരുന്നു
ഒരു സംസ്കാരം എന്നതായിരുന്നു ആ കാഴ്ചപ്പാട്. അങ്ങനെയാണ് പിന്നീട് ഇന്ത്യയിൽ ഈ താരാദേവി ആരാധന താന്ത്രിക ബുദ്ധമതത്തിൽ കടന്നു വന്നു. ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ദേവിമാരെ നോക്കിയാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ആ മനോഭാവത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതഭിനന്ദിക്കുന്നത് മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞ പ്രവാചക പ്രഭുവിൻ്റെ ജന്മത്തിൻ്റെ ദീപ്തത നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഈ ദേവിമാരെ പ്രത്യേകമായി ഞാൻ അഭിവാദനം ചെയ്യുന്നു. അവരെ ചേർത്ത് പിടിച്ച MSF ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കലഹിക്കണം കേട്ടോ. ഈ പുരുഷന്മാരോട് നിങ്ങൾ തീർച്ചയായും നിവർന്നു നിന്ന് കലഹിക്കണം. കലഹം വിശ്വാസത്തിൻ്റെ ശത്രുവല്ല, കലഹം വിശ്വാസത്തൊന്നുകൂടി ദീപ്തമാക്കും, അതിനെ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്യും എന്നുള്ള ഇത് വളരെ സംവാദാത്മകമായ ലോകത്തിലൂടെയാണ് നമ്മൾ ഇപ്പൊ കടന്നു പോകുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. ഈ കാലഘട്ടത്തിൽ നേരത്തെ ബഷീർ കുറെ ചരിത്ര സന്ദർഭങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് ഈ തളിക്ഷേത്രം ഉണ്ടാകുന്നത്? വലിയ ഒരുപക്ഷെ ആലങ്കാരികമായി പറഞ്ഞാൽ കേരളീയ സമൂഹം സ്വർണത്താലത്തിൽ എടുത്തുകൊണ്ട് നടക്കേണ്ടുന്ന കേളപ്പൻ എന്ന് പറയുന്ന അധികാരനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പതനത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഇവിടെ എന്നുകൂടി ആലോചിക്കാം. ഇന്ന് അദ്ദേഹം ചെയ്ത മഹത്തായ പ്രവർത്തനങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ന് കേരളീയ സമൂഹം ത്വരുമ്പിച്ച ഒരു തകരൽപ്പാട്ടയിൽ പോലും കേളപ്പനെ വഹിക്കുന്നില്ലല്ലോ എന്ന് വേദനയോടുകൂടി നമുക്ക് പറയേണ്ടി വരും. അതൊരു നിലപാടാണ്, അത് വീഴ്ചകളുടെ നിലപാടാണ്. എന്നാൽ ഈ കേളപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അങ്ങാടിപ്പുറത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, വലിയ ഒരു മനുഷ്യനെ, ഇന്ത്യ കണ്ടിട്ടുള്ള മഹാനായ മറ്റൊരു നേതാവിനെ ഓർക്കേണ്ടതുണ്ട്. അതുകൂടി പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അത് മുതൽ പുരയിടത്ത് നാരായണമേനോൻ എന്ന് പറയുന്ന മഹാനായ നേതാവാണ്. തൻ്റെ നിലപാടുകളുടെ പേരിൽ മപ്പിളമേനോൻ എന്ന് ആളുകൾ വിളിച്ചപ്പോൾ അത് അഭിമാനത്തോടുകൂടി ഏറ്റെടുത്ത ഇന്ത്യ കണ്ടിട്ടുള്ള മഹാനായ നേതാവിൻ്റെ ഓർമ്മ കൂടിയാണ് ഇത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ സവർക്കറെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. സവർക്കറിൻ്റെ മാപ്പ് ഒരു വലിയ വിഷയമായി ചർച്ചയായി കടന്നു വരുന്നു. ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടത്, ഈ മനുഷ്യൻ ഒരു സംഘപരിവാർ പാളയത്തിലേക്കും പോയില്ലല്ലോ. നിശബ്ദനായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അദ്ദേഹം ജീവിച്ചു. കോൺഗ്രസിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുകളുണ്ടായി. ആ വിയോജിപ്പൊന്നും തന്നെ ഏതെങ്കിലും ഹൈന്ദവ പാളയത്തിലേക്ക് പോകാൻ ഉള്ള കാരണമായി ആ വിയോജിപ്പുകൾ അധികം മാറ്റിയില്ല. അതായിരുന്നു MP നാരായണമേനോൻ. മാപ്പിള ഔട്ട്റേജസ് ആക്ട് പ്രകാരം ജയിലിൽ അടയ്ക്കപ്പെട്ട് 14 കൊല്ലം ജീവിച്ച മനുഷ്യനായിരുന്നു MP നാരായണമേനോൻ. ജയിലിൽ 14 കൊല്ലം. അവിടെ രാജാജി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ 14 കൊല്ലത്തെ ജയിൽവാസം അദ്ദേഹം ഒരു പോരാട്ടമായി മാറ്റുകയായിരുന്നു. പിന്നീട് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ കാലഘട്ടത്തിലും ഇതേ പോരാട്ടങ്ങൾ അദ്ദേഹം കൊണ്ടുപോയി എന്നുകൂടി മനസ്സിലാക്കാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അന്ന് കട്ടളശ്ശേരി മൗലവിയോടൊത്ത് കുടിയാന്മാരെ സംഘടിപ്പിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കുന്ന കാലഘട്ടത്തിൽ പള്ളികളുടെ പ്രസംഗ പീഠങ്ങളിൽ കയറി നിന്ന് തുർക്കിത്തുപ്പിയൊക്കെ അണിഞ്ഞ ആ മനുഷ്യൻ പ്രസംഗ പീഠങ്ങളിൽ കയറി നിന്ന് സമരാഹ്വാനം നടത്തിയ ഒരു ചരിത്രം കൂടി നമ്മൾ കാണണം. മാപ്പിള മക്കൾ അദ്ദേഹത്തെ അങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുകൂടി കാണണം. വരിയങ്കുന്നത്ത് മായൊരു സംവാദത്തിനിടയ്ക്ക് വരിയങ്കുന്നത്ത് അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ
സായുധമായ ചെറുത്തുനിൽപ്പ് ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കുമല്ലേ വരിയങ്കുന്നത്തെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വരിയങ്കുന്നത്ത് പറയുന്നൊരു മറുപടി, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും, അങ്ങ് ഞങ്ങൾക്ക് ഒരധ്യാപകനാണ്, കുറച്ചുകൂടി പറഞ്ഞാൽ അങ്ങ് ഞങ്ങൾക്കൊരു തങ്ങളല്ലേ എന്ന് പറയുന്നൊരു സന്ദർഭം കൂടിയുണ്ട്. അങ്ങനെയുള്ള വലിയ മനുഷ്യർ അവരൊക്കെ ചേർന്ന് നിന്നതാണ്, അതുകൂടിയാണ് നമ്മൾ ആലോചിക്കണം. 21-ന്റെ അതിനെതിരെ ഉള്ള 21-ലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിനെതിരെ വർഗീയമായ ആഖ്യാനങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചൊരു പുസ്തകം എഴുതാൻ ഉള്ള കാരണം 21-ൽ തന്നെയാണ് പണ്ടിയാട്ട് തെക്കേക്കളത്തിലെ നാരായണ നമ്പീശൻ ഉണ്ടായിരുന്നത്, മൂഴിക്കുന്നത് ബ്രഹ്മദത്ത നമ്പൂതിരി ഉണ്ടായിരുന്നത്, ഉണ്ണി നമ്പീശൻ ഉണ്ടായിരുന്നത്, നാരായണമേനോൻ ഉണ്ടായിരുന്നത് എന്നുകൂടി കാണണം. ഇങ്ങനെയുള്ള ഈ ഒരു ചേർത്ത് നിർക്കലുണ്ടല്ലോ, അതാണ് മലപ്പുറത്തിൻ്റെ ചരിത്രം, അതാണ് മലപ്പുറത്തിൻ്റെ പൈതൃകം. ആ പൈതൃകത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ, ദീപ്തമാക്കി മാറ്റാൻ പാണക്കാടിന് സാധിച്ചു എന്നതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട, ഒരു സംഘപരിവാർ അച്ചണ്ടയും മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരിക്കലും ചേരുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രുചികളെ ചേർത്ത് വെച്ചതാണ് മലപ്പുറം. അതാണ് അതിൻ്റെ മലപ്പുറത്തിൻ്റെ ഒരു അസാധാരണമായ കോമ്പിനേഷൻ. മധുരമുള്ള നെയ്യപ്പവും നല്ല എരിവുള്ള ഇറച്ചിക്കറിയും ചേർത്ത് വയ്ക്കാമെന്നതും അതൊരു വലിയ രുചിയാണ് എന്നതും പഠിപ്പിച്ചതാണ് മലപ്പുറത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനായിട്ടുള്ള പ്രിയപ്പെട്ട ടി എ അഹമ്മദ് കബീർ വരികയാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൂടി സംസാരിച്ച് പ്രിയപ്പെട്ട കബീർക്കേക്ക് ഈ മൈക്ക് ഞാൻ കൈമാറുകയും ചെയ്യും. ഞാൻ ജന്മം കൊണ്ട് ഏറനാട്ടുകാരനാണെങ്കിലും ഏറനാട്ടിലെ പാപ്പിനിപ്പാറയാണ് എൻ്റെ ജന്മദേശം. ആനക്കയം പഞ്ചായത്തിലെ പാപ്പിനിപ്പാറയിലാണ് ഞാൻ ജനിച്ചത്. പുക്കോട്ടൂർ യുദ്ധഭൂമിയുടെ ഭാഗമായിരുന്നു എൻ്റെ ദേശം. അവിടെ നിന്ന് ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പൊന്നാനിയിലേക്ക് പറച്ചു നടപ്പെടുന്നത്. അവിടെ ഇതുപോലെ വലിയ മറ്റൊരു ഇതിഹാസത്തിൻ്റെ, ഒരുപക്ഷെ അനേകങ്ങളായ ഇതിഹാസങ്ങളുടെ ഭൂമിയാണ്. മർത്യം സുന്ദരനാണ് എന്ന് പറഞ്ഞ ഉറൂബിൻ്റെ നാട്, എല്ലാവരും സുന്ദരന്മാരും എല്ലാവരും സുന്ദരികളുമാണ് എന്ന് പറഞ്ഞ ഉറൂബിൻ്റെ നാട്, അവിടെ നിന്നാണ് ഞാൻ ഈ വരുന്നത്. ആ കഥയുടെ അർത്ഥം എനിക്ക് അന്ന് മനസ്സിലായില്ല. ആ കിണറിൽ ഒരു കത്ത് കൊണ്ടുപോയിട്ടാൽ അത് അളമൗത്തിൽ പൊന്തും എന്നാണ് ആ കഥ. അത് എന്ത് മൗത്താണ് എന്ന് എനിക്കന്ന് മനസ്സിലായില്ല. പിന്നീട് സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് യമനെക്കുറിച്ച്, തരീമിനെക്കുറിച്ച്, ഹദ്രവി ഗോത്രങ്ങളുടെ അത്യസാധാരണമായ ലോകസഞ്ചാരങ്ങളെക്കുറിച്ച് സംസ്കാരങ്ങൾ അങ്ങനെയാണ് വരുന്നത് എന്നുകൂടി ആലോചിക്കണം. കച്ചവടക്കാരുടെ അതേ വഴിയിലൂടെ പിന്നീട് മതപ്രബോധകർ, ചിന്തകർ, ദാർശനികരൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ഈ തീരദേശം പൗരാണിക കാലഘട്ടത്തിൽ തന്നെ ഈ തീരദേശത്തിന് വിദേശവുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് കച്ചവടപാതയിലൂടെ പ്രബോധകരായ ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നതും. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ ഈ പടിഞ്ഞാറൻ തീരത്തിലൂടെ ഈ പ്രബോധകർ വന്നിരുന്നു എന്നുള്ള, അവരെങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തെ ദീപ്തമാക്കിയത് എന്നും കൂടി കാണണം. അവരവിടെ നിന്ന് വന്ന് നമ്മുടെ ഹൃദയം എങ്ങനെയാണ് കീഴടക്കിയത് എന്നും, അവർ ഇസ്ലാമിൻ്റെ സവിശേഷമായൊരു സംസ്കാരം എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നും മമ്പറം തങ്ങളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ, അലവി തങ്ങളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നീട് വലിയ പോരാട്ടങ്ങൾക്ക് അവർ നേതൃത്വം നൽകാം. അവർ വന്ന പ്രാർത്ഥനാപൂർവം അവർ സ്വീകരിച്ച ദേശങ്ങളൊക്കെയും അവർ അവരുടെ ദേശങ്ങളാക്കി മാറ്റുകയും, ഒരുപക്ഷെ അവർ ജനിച്ച ദേശങ്ങളെ അവർ മറന്നു പോകുകയും ചെയ്തു. നേരത്തെ അബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞല്ലോ, ബുഖാറയിൽ നിന്ന് വന്നവർ, തരീമിൽ വരുന്നവർ, യമനിൽ നിന്ന് വന്ന് വരുന്നവർ, ആ വരുന്നവരൊക്കെ എങ്ങനെയാണ് ഈ ദേശത്തെ കൂടുതൽ സംസ്കാര സമ്പന്നമാക്കി മാറ്റിയത് എന്നുള്ള. എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്,
ഇവരുടെ ഈ സവിശേഷമായ ഇവരുടെ ഒരു സംസ്കാരങ്ങളെ ഇവരെങ്ങനെയാണ് സമർത്ഥമായി അവർ ഉപയോഗിക്കുന്നത്, സംസ്കാരത്തിൻ്റെ സന്ദേശവാഹകരായി മാറുന്നത്. പലപ്പോഴും ഈ തങ്ങന്മാരുടെയൊക്കെ ചരിത്രത്തിലെടുത്ത് നോക്കിയാൽ, പക്ഷേ മമ്പ്രം തങ്ങളുടെയൊക്കെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ, ഈ ഹരിജൻ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില ഒരു പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത് കാണാം. അപ്പോൾ തങ്ങൾ ഇത് മാറുമറയ്ക്കണമെന്ന് പറയാം. അത് പറയാനുള്ള ഒരു കാരണം, സ്ത്രീകൾ മാറുമറയ്ക്കണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് കൂടിയാണ് എന്നും അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും എൻ്റെ ഈ എൻ്റെ പെൺമക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ദരിദ്രകൾ പല രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും ലിബറേറ്റഡ് ആയിട്ടുള്ള സമൂഹവും ഒരർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ദളിത് സ്ത്രീകളും ആദിവാസികളുമാണ്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഈ ദളിത് സ്ത്രീകൾക്ക് മാത്രമല്ല മാറുമറയ്ക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത്, നമ്പൂതിരി സ്ത്രീകൾക്കും അത് നിഷേധിക്കപ്പെട്ടിരുന്നു എന്ന് അറിയണമെങ്കിൽ, വിവാഹം കഴിച്ച സംവിവാഹത്തിനായി പെൺവീട്ടിലേക്ക് പോകുന്ന സമയത്ത് മുഴുകുന്നത് പെരുമദത്ത് നമ്പൂതിരിപ്പാട് തൻ്റെ ആത്മകഥയിൽ പറഞ്ഞു വെച്ചത്, അവിടേക്ക് പെൺവീട്ടിലേക്ക് പോകുന്ന സമയത്ത് പട്ടാമ്പിയിൽ നിന്ന് കുറേ ജമ്പർ അടുപ്പിച്ച് ആ ഇല്ലത്തേക്ക് കൊണ്ടുപോയി, പിന്നെയോ പനയോല കൊണ്ടുണ്ടാക്കിയ കുടയ്ക്ക് പകരമായി അന്ന് ലഭ്യമാകുന്ന പുതിയ കുടകളും കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഒരു ദളിത് സ്ത്രീക്ക് മാറുമറയ്ക്കാനുള്ള ഒരു അവകാശം കൂടി ലഭിച്ചു എന്നുള്ളത് കൂടിയായിരുന്നു മമ്പുറത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ ഒരു അധ്യായം എഴുതിച്ചത്. ഈ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഒരുപക്ഷെ നമ്മളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്നുള്ള. മുസ്ലിം ലീഗിൻ്റെ ഒരു പാരമ്പര്യം മതേതരമായ ഒരു പാരമ്പര്യം. ഞാൻ എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ അനുയായികളോടും നേതാക്കന്മാരോടൊക്കെ പറയുമ്പോഴും പറയാം, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട, ചില ചില തിരിച്ചടികളൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായൊക്കെ ലഭ്യമാകുന്ന ഉണ്ടാകുന്നുണ്ടെങ്കിലും അതോർത്ത് ഒരിക്കലും നിങ്ങൾ വ്യാകുലപ്പെടരുത്. കാരണം ഇപ്പോഴും മുസ്ലിം ലീഗിന് ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയിൽ ഒരു പരിക്കുമേറ്റിട്ടില്ല. ഇപ്പോഴും ഒരു പരിക്കുമേറ്റിട്ടില്ല. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒട്ടുകൊണ്ട് കൂടിയാണ് എന്ന ബോധ്യം അത് മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗിനെ വിശ്വാസത്തോടു കൂടി എടുക്കാമെന്ന് ഇന്നുണ്ട്. അതിനൊന്നും ഒരു പരിക്കേറ്റില്ല. അത് കേളപ്പൻ്റെ പിൽക്കാല കേളപ്പൻ്റെ അനുയായികൾ വിചാരിച്ചാലും അത് നടക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം നബിദിന റാലിയിൽ ഇങ്ങനെ ആ പരേഡിൽ ഇങ്ങനെ ശുഭ്രവസ്ത്രധാരിയായ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് കൊടുക്കുന്ന ആ ഒരു ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മ അത് തീർച്ചയായും സംഘപരിവാരത്തെ തോൽപ്പിക്കുന്ന ചുംബനം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അത് വരുമ്പോൾ പൊടുന്നനെ, അതാണ് ഈ ഈ പാരമ്പര്യം. ആ പാരമ്പര്യമുള്ളത് കൊണ്ടാണ് തീർച്ചയായും ആ ഒരു പുത്രനെ പോലെ, തൻ്റെ പുത്രനെ പോലെ വാത്സല്യത്തോടുകൂടി ആ കുട്ടിയുടെ കഴുത്ത് നോട്ടുമാലയിട്ട് അവൻ്റെ കമ്പിളി ചുംബിക്കുന്ന ആ അമ്മയെ, അമ്മയെന്ന് ഞാൻ പറയുന്നു, ആ അമ്മയെ ചെന്ന് കാണാൻ പാണക്കാട്ടത്തെ പുതിയ തലമുറ അവിടേക്ക് ചൊല്ലുന്നു എന്നത് ഈ പാരമ്പര്യത്തെ എങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലിവിംഗ് ട്രഡീഷൻ എന്ന് പറയുന്നത്. പാരമ്പര്യം ഒരു ഭൂതകാലമല്ല, അത് നമ്മോടൊപ്പം തന്നെയാണ്, ഇവിടെ തന്നെയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയാണ്. അതുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, സത്യത്തിൽ ബാബ്രി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കേരളം ഒരു കലാപഭൂമി ആകാതിരിക്കാനുള്ള കാരണം, അത് എവിടെയും ഞാൻ പറയുന്ന ഒരു കാരണം, ആ കാരണം
ഒന്നേ ഉള്ളൂ, അത് പാണക്കാടാണ്, അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന കൂടിയാണ് എന്നുള്ള. അന്ന് അതിനെതിരെ അത് വെജിറ്റേറിയൻ നിലപാടാണ് അല്ലേ, ആ വെജിറ്റേറിയൻ നിലപാടാണ് ആ മലപ്പുറം കത്തി നമ്മൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളൊക്കെ, അവരെ കുറിച്ച് എനിക്ക് സഹതാപമുണ്ട്. ആ ആശയക്കാരൊക്കെ ഇപ്പോൾ അടിയെണ്ണുകയാണ് എന്നുകൂടി കാണാം. മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനും അങ്ങനത്തെ ഒരു വിധി വരികയില്ല എന്നുകൂടി അറിയണം. കാരണം എങ്ങനെയാണ് മതവിശ്വാസത്തെ മതേതരമായ ഒരു കാഴ്ചപ്പാടിൽ അസാധാരണമായി സർഗാത്മകമായി പ്രയോഗിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. അതിന് അതുകൊണ്ട് അതിനിങ്ങനെയൊക്കെ തന്നെ നിലപാടെടുക്കാൻ കഴിയുള്ളൂ, കാരണം അത് മതേതര ഭൂമികയിലാണ് നിൽക്കുന്നത്. നമ്മൾ മുല്ലപ്പൂ വിപ്ലവമൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു യുവ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട കാര്യമല്ല, ഈ മുല്ലപ്പൂ വിപ്ലവം ഞങ്ങൾ സാധ്യമാക്കിയതാണ് ഇവിടെ, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യാകുലതയില്ല, ഇത് ഞങ്ങൾ ഇവിടെ സാധ്യമാക്കിയതാണ് എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം. ആ ഒരു പാരമ്പര്യമുണ്ട്. വളരെ പ്രയാസകരമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പക്ഷേ എന്ന് വെച്ച് നമുക്ക് കോടതികൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, കോടതികൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സംവിധാനങ്ങളെ നമ്മൾ ആദരിച്ചേ പറ്റൂ, അല്ലാതെ ഇവിടെ വിട്ട് നമുക്ക് എങ്ങോട്ടും പോകാനില്ല. പിന്നെ എനിക്ക് നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത്, ഇനി അങ്ങ് ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ട് കാനഡയിലേക്ക് പോയി, ബ്രിട്ടനിലേക്ക് പോയി, ആസ്ട്രേലിയയിലേക്ക് പോയി, നെതർലാൻഡിലേക്ക് പോയി സ്വർഗമുണ്ടാക്കാമെന്നൊന്നും എൻ്റെ മക്കൾ കരുതണ്ട കേട്ടോ. എവിടേക്കും പോയിട്ട് ഒരു സ്വർഗവും ഉണ്ടാക്കാൻ കരുതണ്ട. മാതാവിൻ്റെ കാൽക്കീഴിൽ തന്നെയാണ് സ്വർഗം, മാതാവ് രാഷ്ട്രം തന്നെയാണ്, ഇവിടെയാണ്. നമ്മളെ മൊബൈൽ കേടുവന്നാൽ നമ്മളെടുത്ത് വലിച്ചെറിയുകയില്ല, അത് നമ്മൾ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കും. രാഷ്ട്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളതിനെ റിപ്പയർ ചെയ്യും, അത്രയേ ഉള്ളൂ. ആ റിപ്പയർ ചെയ്യുന്ന ഒരു ആക്ടിവിസമാണ് യഥാർത്ഥത്തിൽ ഈ ഫാസിസത്തിൻ്റെയും വംശീയതയുടെയും കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് എന്ന്. ആ ആക്ടിവിസം ഇത്തരം ഓർമ്മകളാണ്. വിരാൻ ഗുന്ദേരയുടെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ, ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താണ്? മറവിക്ക് നേരെയുള്ള പ്രതിരോധമാണ് ഓർമ്മകൾ. ആളുകൾ മറന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മകളെടുത്ത് അവർ ചിരസിലിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. MSF ആ ഓർമ്മകൾ, ഓർമ്മകൾ എന്ന് പറയുന്നത് പൈതൃകമാണ്. പൈതൃകം എന്നത് ചരിത്രമാണ്. ചരിത്രം എന്നത് ഫാസിസത്തെയും വംശീയതയും പ്രതിരോധിക്കാനുള്ള സർഗാത്മകതയുടെ ആയുധത്തിൻ്റെ പേരാണ് ചരിത്രമെന്ന്. അണ്ട് ചരിത്രം അങ്ങനെ മാറ്റിയെഴുതാൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതില്ല. സവർക്കർ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 വട്ടം മദ്യം മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് ഫാസിസത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിൻ്റെ മേരിൽ കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടാലും സവർക്കർ മാപ്പെഴുതി കൊടുക്കുക തന്നെ ചെയ്തു എന്നും ആ എഴുതി കൊടുത്ത മാപ്പെല്ലാം ചരിത്രരേഖകളായി ബാക്കിയുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. അതാണ് ഈ പാരമ്പര്യങ്ങളെ, ഇവിടെ നിന്ന് വരുന്ന പാരമ്പര്യമാണെന്ന് ആലോചിക്കണം. രാഷ്ട്രങ്ങൾക്ക് വലിയ ഇതൊന്നുമില്ല, നമ്മളൊന്ന് ആലോചിക്കേണ്ട. അതിരുകളേ ഇല്ല. പ്രത്യേകിച്ചും ഞാൻ ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്, അതിരുകളെക്കുറിച്ച് ആലോചിക്കരുത്. ഞാൻ രാഷ്ട്രാതിർത്തികളിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, എനിക്ക് അമിതമായ ദേശീയതയുമില്ല. ഒരു ഭ്രാന്തൻ ദേശീയതയുടെയും കൂടെ ഞാൻ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. എൻ്റെ ദേശീയ ബോധം അതിർത്തിക്ക് അപ്പുറത്തെ മനുഷ്യരെ, ഒരു രാഷ്ട്രത്തെയും മനുഷ്യരെ വെറുക്കാനുള്ളതല്ല എന്ന് പഠിച്ചതാണ് എൻ്റെ ദേശീയത. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ ഒരു തരം ഭ്രാന്തൻ ദേശീയതയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. എങ്ങനെയാണ് അള്ളമൗത്ത് നിന്ന് ഇവിടേക്ക് വന്നത്? ഇതുകൂടി ഈ ജന്മനാടിൻ്റെ പിറന്ന നാടിൻ്റെ ഭാഗം തന്നെയാണ് എന്നാക്കി മാറ്റുന്ന ആ രാഷ്ട്രീയമായ സാംസ്കാരികമായ ഒരു സർഗബോധമുണ്ടല്ലോ, അത് പിന്നീട് എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും നേരത്തെ അബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പൂക്കോയ തങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു ജനവാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എപ്പോഴും തുറന്നു കിടക്കുന്ന ഒരു ജനവാതിൽ, ഏത് വാതിലാക്കി വന്നാലും വിളിച്ചുണർത്താം എന്നുള്ള ആ വിളിക്കാൻ ഉള്ള ജനവാതിൽ. അങ്ങനെ ഒരു റാന്തൽ വിളക്കും കൂടിയുണ്ട് കേട്ടോ, ഒരു റാന്തൽ വിളക്ക് കൂടി കത്തിച്ചു വെക്കണം. അത് കെടുത്തണ്ട എന്നാണ്, അത് തിരി താഴ്ത്തവും വേണ്ട, അത് കെടുത്തവും വേണ്ട, അത് അങ്ങനെ തന്നെ
രാവിൽ മുഴുവനത് അങ്ങനെ കത്തട്ടെ വെളിച്ചം പരത്തട്ടെ എന്ന് പറയുന്ന ഒരു വലിയ പൈതൃകം കൂടി ഉണ്ട്. ആ പൈതൃകത്തിൻ്റെ തുടർച്ചകളിലൂടെയാണ് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ള നമ്മൾ ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത്. ഒരു ജാഗ്രതയില്ലേ, ആ ജാഗ്രത ഉണ്ടാകണം. ആ ജാഗ്രതയുടെ ഒരു പേരാണ് ഒരർത്ഥത്തിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കലാപങ്ങളിലേക്കും ഒരു ജനപദങ്ങളെ വലിച്ചെറിയാത്ത ഒരു വല്ലാത്തൊരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത, ആ ജാഗ്രത പിന്നീട് ഈ തളിക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തി അമർന്നപ്പോൾ ഒരു പക്ഷേ അത് അങ്ങനെയല്ല ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം മനസ്സിൽ കരുതിയിട്ടുണ്ടാവും അല്ലേ, പടച്ചോനെ ഒരു മുസ്ലിം ദാമ്പതാരിയുടെ പേരറ്റ് അതിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാകുന്ന പ്രത്യാഘാതം എന്താണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഋഷിതുല്യരായ രാഷ്ട്രീയക്കാർ എന്ന് നമ്മൾ പറയുന്നത് അത്തരക്കാരെ കുറിച്ചാണ് അദ്ദേഹം ഓടി വന്ന് അതിൻ്റെ പുനർനിർമ്മാണം പ്രഖ്യാപിക്കുന്നത്. ഒരു ജാഗ്രതയാണ്, ആ ജാഗ്രത കൈവിടരുത്. ആ ജാഗ്രത നമുക്കൊപ്പമുണ്ടെങ്കിൽ ഒരു സംഘപരിവാരത്തിനും മലപ്പുറം ജില്ലയിലേക്ക് കടന്നു കയറാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ പഠിക്കണം. ആ ജാഗ്രത അങ്ങനെ തന്നെ നിലനിർത്തി. ഞാൻ എപ്പോഴും ശബ്ദം കോയത്തങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വലിയ പാരമ്പര്യം എത്ര സൗമ്യതയാണ് എന്നാലോചിക്കണം. നിങ്ങൾ, ഞാൻ എപ്പോഴും രാഷ്ട്രീയക്ക് നേതാക്കളോട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് വാക്കുകൾ ഇങ്ങനെ മോശമായി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, ആരെയും അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പൂവിടുന്നതിൻ്റെ ഒരു ഒരു അത്ഭുതം നോക്കിയിട്ടുണ്ട്. രാത്രിയായ മൊട്ടാവും അല്ലേ, ആ മൊട്ട് രാവിലെ ആകുമ്പോൾ വിടർന്നിട്ടുണ്ടാവും, നമ്മൾ കാണുകയില്ല. അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ പോലും അത് വിടരുന്നത് കാണുകയില്ല. പൂ വിടരുന്നത് പോലെ കേരളത്തിലൊരു മന്ദഹാസം ഉണ്ടായിരുന്നു. ആ മന്ദഹാസത്തിൻ്റെ പേരാണ് ശാബ്ദങ്ങൾ, മുഹമ്മദ് അലി ശാബ്ദങ്ങൾ. പൂ വിടരുന്നത് പോലെ ഒരു മന്ദഹാസം അല്ലേ. ഞാൻ അദ്ദേഹം ഇങ്ങനെ ഒന്ന് നിറഞ്ഞ് ചിരിച്ചതുപോലും കണ്ടിട്ടില്ല. എത്ര സൗമ്യതയാണെന്നുള്ള ഉടനീളം ഈ ഒരു സൗമ്യതയുടെ പര്യായമായി അദ്ദേഹം ജീവിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിൽ നമുക്കെല്ലാം മറക്കണ്ടെല്ലാം ഒരു ഘട്ടത്തിൽ ശിഹാബ്ദങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് അല്ലേ എന്നുവരെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായി. അത് BS ഭാഗത്തുനിന്ന് പറ്റിയാണ് അങ്ങനത്തെ ഒരു ഒരു പ്രഖ്യാപനം വന്നതല്ലേ. അന്ന് വരുന്ന സമയത്ത് പോലും സൗമ്യമായി ചിരിച്ചൊരു കാര്യം എന്നോട് ഈയിടെ ഡോക്ടർ CP അലി ബാബ ഹാജി പറയുന്നുണ്ട്. അന്ന് അങ്ങനെ വലിയ ചർച്ചകൾ വന്നു നിൽക്കുന്ന സമയത്ത് അലി ബാബ ഹാജിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ പത്രപ്രവർത്തകർ വന്ന് അദ്ദേഹത്തോട് ഈ കാര്യം ചോദിച്ചപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്താൽ സമാധാനം ഉണ്ടാവുകയെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് ശബ്ദങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരണികൾക്കിടയിലും കലാപാഹ്വാനം നടത്തിയില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ മസിൽ പവറിൻ്റെ കലാപാഹ്വാനം അല്ലേ, വളരെ സൂക്ഷിക്കണം മക്കളെ. ചിരിക്കാനും കരയാനും അറിയാത്ത രാഷ്ട്രീയ നേതാക്കളെ സൂക്ഷിക്കണം. അവർ ഏത് വസ്ത്രം ധരിച്ചവനായാലും അവൻ മുണ്ടുടുത്തവനായാലും സൂക്ഷിക്കണം. കരയാനറിയാൻ പറ്റാത്ത, ചിരിക്കാനും പറ്റാത്ത രാഷ്ട്രീയ നേതാവിനെ സൂക്ഷിക്കണം. അവൻ അപകടകാരിയായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് നായനാരോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹം നന്നായി തമാശ പറയുമായിരുന്നു, എന്നാൽ അദ്ദേഹം നന്നായി പൊട്ടിക്കരയും ചെയ്യായിരുന്നു. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കരയണം കേട്ടോ. കരയുമ്പോഴാണ് ആർദ്രതയുടെ കണ്ണീര് കൂടി നമുക്കുള്ളിൽ ബാക്കിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കരയുമ്പോൾ മാത്രമാണ്. ഞാൻ പറയുന്നത് ഈ ഒരു വലിയ പാരമ്പര്യത്തെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തുടരുകയാണ്. അത് തുടരുന്നതുകൊണ്ടാണ് ഇപ്പോഴും പാണക്കാട്ടെ മുറ്റത്തേക്ക് ശമനം തേടി വരുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചില ആളുകൾക്ക് കയ്യിലൊന്ന് പിടിച്ചാൽ കിട്ടും അല്ലേ, ഒന്ന് ഒന്ന് ആശ്ലേഷിച്ചാൽ കിട്ടും. രോഗം വന്ന് എല്ലാ ആശുപത്രികളും ഉപേക്ഷിച്ച ആൾക്കും ഒരു സമാധാനം കിട്ടുന്നത് സാരമില്ല എന്ന് നമ്മൾ പറഞ്ഞ് ഒന്ന് സ്പർശിക്കുമ്പോഴാണ് എന്നുള്ള അങ്ങനെ പണ അങ്ങനെ പല ഞാൻ പാണക്കാട്ടെ മുറ്റത്തേക്ക്
പല ആവശ്യങ്ങളിൽ ആണ് ആളുകൾ വരുന്നത്. പല തരത്തിൽപ്പെട്ട അനാഥത്വം ഏറ്റുവാങ്ങുന്ന ആളുകളാണ്. സമ്പന്നരായിട്ടും ശാന്തി എന്താണെന്ന് അറിയാതെ പോകുന്ന ആളുകൾ, അവർ ശാന്തിക്ക് വേണ്ടി വരുന്നു, ശമനത്തിന് വേണ്ടി വരുന്നു. ശമനത്തിൻ്റെ സംഗീതം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മുറ്റാണ്. അത് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പോയി പൂക്കോയെ തങ്ങളുടെ പിറകിലേക്ക് കൂടി നമ്മൾ പോകണം. വലിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൂടിയാണ്, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ വലിയ ഒരു പോരാട്ട പാരമ്പര്യത്തിലും പാണക്കാട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അത് യമനിൽ നിന്ന് വന്ന് ഇത് ഈ രാജ്യം മാതാവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ പോലും ആണ്. അങ്ങനെയാണ് അതെല്ലാം കൂടി നമ്മൾ കാണണം. എല്ലാം കൂടി ചേർന്നൊരു പാരമ്പര്യമാണ് പാണക്കാടിൻ്റെ വലിയ പാരമ്പര്യം എന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയും വേണം. അതെല്ലാം അതെന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, ആ പോരാട്ട പാരമ്പര്യം കൂടി വേണമെന്ന് പറയുന്നതിന് കാരണം, ആ പാരമ്പര്യം കൂടി നമ്മൾ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിന് കാരണം, ഒരു പോരാട്ടത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ്. ഫാസിസത്തിനും വംശീയതയ്ക്കും എതിരായി ജാഗ്രതാപൂർണമായ മതേതരത്വത്തിൻ്റെ സുഗന്ധം നിറഞ്ഞ പോരാട്ടത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പോരാട്ടം അങ്ങനെയാണ്. നമ്മൾ ഞാനെപ്പോഴും പറയാറുണ്ട്, മലപ്പുറം കത്തി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുകയും പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കത്തിയല്ല, അത് വെളിച്ചത്തിൻ്റെ ഘടകം എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ല കത്തി, അത് വെളിച്ചത്തിൻ്റെ ഘടകമാണ് അത്. പിന്നെ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് എന്തെങ്കിലും ഒരു തീവ്രവാദം ഉണ്ടെങ്കിൽ, ഞാൻ മലപ്പുറത്തിൻ്റെ പുറത്തുള്ള ആളുകൾ വലിയ തീവ്രവാദമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്ട് ഞങ്ങളുടെ ആകപ്പാടെയുള്ള തീവ്രവാദം തക്കരിക്കുന്നതിലുള്ള തീവ്രവാദമാണ്. അത് ആളുകളെ വിളിച്ചിങ്ങനെ ആഹാരം കൊടുക്കുന്നതിലുള്ള തക്കരിക്കുന്നില്ല, അത് ഞങ്ങൾക്ക് കുറച്ചുണ്ട്. ഒരുപക്ഷെ ആളുകളുടെ വരുന്ന ആളുകളുടെ രോഗം പോലും എന്താണെന്ന് മനസ്സിലാക്കാതെയൊക്കെ ഞങ്ങൾ വല്ലാതെ അങ്ങ് തക്കരിക്കും. അവർക്ക് ഈ ആഹാരമൊക്കെ അവരെ എന്താ പറയുക, ഒരു ഉദരത്തിന് അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നുപോലും അറിയാതെ ഞങ്ങൾ തക്കരിക്കുമെന്നുള്ള ആ സൽക്കാരത്തിൻ്റെ ഒക്കെ എന്താ പറയുക, അതൊക്കെ ഏറ്റുവാങ്ങിയ എത്രയോ ആളുകളുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഈ പാരമ്പര്യം നമ്മളെ ഇങ്ങനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഈ മഹത്തായ പാരമ്പര്യം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളിലേക്ക്, മാസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ ഇനിയുള്ള മാസങ്ങൾ വളരെ പ്രധാനമാണ്. അണ്ട് കുട്ടികളോട് എനിക്ക് ഒരു കാര്യം കൂടി എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഈ ധൂമിലിൻ്റെ ഒരു കവിതയുടെ ഒരു ആശയം പറയാണ്, അത് ഇത്രയേ ഉള്ളൂ. ഒരാൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ അപ്പം തിന്നുകൊണ്ടിരിക്കുന്നു, മൂന്നാമത്തെ ഒരാൾ അപ്പം കൊണ്ട് കളിക്കുകയാണ്. ഈ മൊബൈൽ ആപ്പ് വെച്ചിട്ട് കളിക്കാനുള്ള സമയമല്ല ഇത്, നിങ്ങളുടെ അങ്ങനെ ഒരു കളിപ്പാട്ടവുമല്ല ഇത്, മറിച്ച് ജാഗ്രതയോടുകൂടി ഇനിയുള്ള മാസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഫാസിസത്തിനും വംശീയതയ്ക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് എൻ്റെ മക്കൾ കടന്നു വരണം, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.